ഇടുക്കി ഡാമിനോളം പ്രായമുള്ള ഒരു ആൽമരമുണ്ട് ചെറുതോണിയിൽ. ഡാം നിർമ്മാണ കാലത്തിൽ ഇവിടെയെത്തിയ എഞ്ചിനീയർമാർ നട്ടുവളർത്തിയ ആൽമരം ഇന്ന് പടർന്നു പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായി മാറിയിരിക്കുന്നു. ഡാം നിർമ്മാണ കാലഘട്ടത്തിൽ നമ്പർ 2 ചെക്ക് പോസ്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തെ ഇന്ന് ആലിൻ ചുവടാക്കി മാറ്റിയതിന് പിന്നിലും ആ ആൽമരം ഉണ്ട്. കാക്കയ്ക്കിരിക്കാൻ തണലില്ലാതെയിരുന്ന നമ്പർ 2 ചെക്ക് പോസ്റ്റ് ഇന്ന് വലിയ തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു ആൽമര ചുവടാണ്. ഇടുക്കി ഡാമിനോളം പഴക്കമുണ്ട് ഈ ആൽമരത്തിന്. ഡ്രമ്മിനകത്താണ് നട്ടത്, ഈ താറുംപാറില് അതിനകത്ത് ആണ് നട്ടത്. ഒരു ചെറിയ ഒരു തൈ, രണ്ട് മൂന്ന് പേര് ഉദ്യോഗസ്ഥന്മാര്, അതെല്ലാം അവർ മൂന്ന് പേര് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം ഇല്ല, ജീവിച്ചിരിക്കില്ല. ഇത് ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഇവിടുന്നാണ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാമിൽ വല്ല അപകടം ഉണ്ടായിരുന്ന അവരെ ഷാറിനടിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് അതൊന്നും ആയില്ല. നേരത്തെ അറിയപ്പെടുന്നത് ഇവിടെ ആലിൻ്റെ നല്ല നമ്പർ 2 എന്ന് പറയും. അതന്നേരം ഇവിടെ ഈ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്ന ഇത് ആലിൻ ഇവിടെ. അത് കഴിഞ്ഞാൽ ഈ ആല് വെച്ച് കഴിഞ്ഞാണ് ഈ ആല് വളർന്നതും പിന്നെ അമ്പലമൊക്കെ ആയതും വളരെ. കരുനാഗപ്പള്ളി സ്വദേശികളായ രാജൻ പിള്ള, എസ് എൻ പിള്ള, പൂത്തിരിപ്പിള്ള എന്നിവർ ഇടുക്കിയിലേക്കുള്ള യാത്രാമധ്യെ മാന്നാർ എത്തിയപ്പോൾ അവിടെ കൂടയ്ക്കുള്ളിൽ വളർന്നു നിന്നിരുന്ന ഒരു കുഞ്ഞാൽമരത്തെ ഇടുക്കിയിലെത്തിച്ചു. ഒരു ടാർവീപ്പയുടെ ഉള്ളിൽ അതിനെ നട്ടുവളർത്തി. പടർന്നു പന്തലിച്ച ആൽമര ചുവട്ടിൽ ഇന്നൊരു ക്ഷേത്രവുമുണ്ട്. നമ്പർ 2 ചെക്ക് പോസ്റ്റ് ഇന്ന് ആലിൻ ചുവടാണ്. തൊടുപുഴ പുളിയന്മല റോഡിൽ ചെറുതോണിക്കും ഇടുക്കിക്കും ഇടയിലുള്ള ആലിൻ ചുവട് കൂടി കടന്നു പോകുന്ന യാത്രക്കാർക്കൊന്നും തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഈ ആൽമരത്തിന് ഇത്രയും വലിയ ചരിത്രമുള്ളതായി അറിയില്ല. വികസന തേരോട്ടത്തിൽ കടയ്ക്കൽ കത്തിവെച്ചില്ല എങ്കിൽ ആൽമരം ഇനിയും വർഷങ്ങളോളം ഇവിടെ തന്നെ തുടരും. റോസൻ പള്ളത്തുകൂടി, ഇടുക്കി വിഷൻ, ചെറുതോണി.